പല വിദ്യാർത്ഥികളും എന്താണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് ചോദിക്കുകയുണ്ടായി. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അതേപോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കൽ തന്നെയാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുക്കാത്തവർക്കും അപേക്ഷ കൊടുക്കാം, അതേപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും കൊടുക്കാം, നമ്മൾ അപേക്ഷയിൽ വരുത്തിയ തെറ്റ് കാരണം അഡ്മിഷൻ നിഷേധിച്ചവർക്കും കൊടുക്കാം, അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർക്കും കൊടുക്കാം. എല്ലാവർക്കും തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വിശദമായ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇന്നലെ ഇപ്പോൾ സ്പോർട്സ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആവും നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് അപേക്ഷ പുതുക്കേണ്ടതും അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടതും പുതിയ സ്കൂൾ ആഡ് ചെയ്യേണ്ടതും പുതിയ കോഴ്സ് ആഡ് ചെയ്യേണ്ടതും ഒക്കെ. നമുക്ക് ഏതൊക്കെ സ്കൂളിലാണ് ഒഴിവുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഓരോ സ്കൂളിലേക്കും ഓൺലൈനായി അപേക്ഷ കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് കൊടുത്തതുപോലെ തന്നെയാണ് ഈ പ്രോസസ്സും. അത് ഒന്ന് എഡിറ്റ് ചെയ്ത് നമ്മൾ റീസബ്മിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഇതിന് വ്യത്യാസമുള്ളൂ. അതുപോലെ തന്നെ പുതുതായി അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ പൂർണ്ണമായ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. പിന്നീട് നിങ്ങൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ആഡ് ചെയ്ത് നമ്മുടെ ബോണസ് പോയിൻ്റൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് അതിൽ എഡിറ്റിങ്ങും മാറ്റങ്ങളെല്ലാം വരുത്തി റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരുന്ന ആപ്ലിക്കേഷനുകളാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുക. ഒരു അലോട്ട്മെൻറ്റ് മാത്രമേ സപ്ലിമെൻ്ററി ഉണ്ടാവൂ. കുറേ വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി എത്ര സപ്ലിമെൻ്ററി ഉണ്ടെന്നൊക്കെ. ഏകദേശം ഒരു അലോട്ട്മെൻറ്റ് മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മളങ്ങനെ അപേക്ഷയൊക്കെ എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്ത് നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തു നിൽക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചാൽ, അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അവിടെ പോയി അഡ്മിഷൻ എടുത്ത് രണ്ട് വർഷം സ്ഥിരമായി അവിടെ പഠിക്കുക. ഒരുപക്ഷെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിൽ ഒഴിവുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് മാറാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.